ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഘട്ടത്തെക്കുറിച്ച് പല വിദ്യാർത്ഥികൾക്കും കൃത്യമായ ധാരണയില്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഘട്ടത്തെക്കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിലൂടെ ലൈവ് റെക്കോർഡായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് എം എസ് സൊല്യൂഷൻസ് എത്തിച്ചതാണ്. ഇതിനു മുമ്പേ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ചും സപ്ലിമെൻ്ററി ഘട്ടത്തെക്കുറിച്ചും കൃത്യമായി എന്താണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, എന്താണ് സപ്ലിമെൻ്ററി തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളിൽ അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ചാനൽ എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റഡ് വാർത്തകളും അതോടൊപ്പം തന്നെ എക്സാമുകൾ അടുക്കുന്ന സമയത്ത് സ്റ്റഡി ടിപ്സ് ട്രിക്സ് മോട്ടിവേഷൻ എഡ്യൂക്കേഷൻ സംബന്ധമായ എല്ലാത്തരം വീഡിയോസുകൾക്കും വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വർത്താനൊന്നുമില്ല, ഷെയറും ചെയ്യുക, ലൈക്കും ചെയ്യുക. ഓക്കെ, ഇനി ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു ഹോം പേജിൽ കാണാൻ പറ്റും. ഹോം, വീഡിയോസ്, പിന്നെ ഒരു പ്ലേലിസ്റ്റ്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഐക്കൺസ് ഉണ്ടാകും. അതിൽ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഐക്കണിൽ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് വൺ അലോട്ട്മെൻറ്റ് 2020. ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ഉള്ളിൽ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസുകളും, അപ്ഡേറ്റഡ് ആയി ചെയ്ത എല്ലാ വീഡിയോസുകളും അവൈലബിൾ ആണ്. സോ നിങ്ങൾ പഴയ വീഡിയോസുകൾ കണ്ടിട്ടില്ല എങ്കിൽ എന്താണ് സപ്ലിമെൻ്ററി, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ട്രാൻസ്ഫർ നടക്കുന്നത് എപ്പോഴാണ്, കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയോട് കൂടി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾ നിരന്തരം കാണുക കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്താണ് ട്രാൻസ്ഫർ, ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാണ്. നിലവിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും നടക്കുന്നത് സെയിം സമയത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ സമയത്താണ് നടക്കുക. ഈ ട്രാൻസ്ഫറിൽ അപേക്ഷിക്കാൻ പറ്റുന്നത് പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് തൊട്ട് മുൻപേ തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. അത് അതത് സ്കൂളുകളിലാണ് നിങ്ങളതിൻ്റെ ഫോം ഏൽപ്പിക്കേണ്ടി വരുന്നത്. അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾ ലഭിച്ച സ്കൂളിലെ പ്രിൻസിപ്പാളിന് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുക. ഒരു ഫോം, ആ ഫോമൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കും. അതൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ അങ്ങനത്തെ ഒരു ലിങ്കും നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലേത് വെച്ച് നോക്കുമ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു സ്കൂളിൽ പെർമനൻ്റ് ആയിട്ട് ചേർത്തിട്ടുണ്ടാവുമല്ലോ. ആ സ്കൂൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ സ്കൂളിൽ ലഭിച്ച കോഴ്സ് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ആണല്ലോ നിങ്ങൾ ട്രാൻസ്ഫർ കൊടുക്കുന്നത്. സോ ആ ലഭിച്ച പെർമനൻ്റായി ചേർന്ന സ്കൂളിലെ പ്രിൻസിപ്പാളുടെ കയ്യിലാണ് നിങ്ങൾ ട്രാൻസ്ഫറിൻ്റെ ലെറ്റർ കൊണ്ടു കൊടുക്കേണ്ടത്. അദ്ദേഹമാണ് അവിടെ നിന്ന് അത് അപ്ലോഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസ്ഫറിൻ്റെ പ്രത്യേകത, സീറ്റുകളുടെ എണ്ണം കൂടുകയുമല്ല കുറയുകയുമല്ല ട്രാൻസ്ഫറിൽ നടക്കുന്നത്. ഒരു എക്സാമ്പിള്, ഒരു എ എന്ന് പറയുന്ന സ്കൂളുണ്ട്, ബി എന്ന് പറയുന്ന സ്കൂളുണ്ട്. എ എന്ന് പറയുന്ന സ്കൂളിൽ ഒരു ദേവിക എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. ബി എന്ന് പറയുന്ന സ്കൂളിൽ ഒരു മനോജ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റും. അപ്പോൾ ദേവിക എ, ബി എന്ന് പറയുന്ന സ്കൂളിൽ മനോജും ഉണ്ട്. ഈ ദേവിക എന്ന് പറയുന്ന കുട്ടിക്ക് എ സ്കൂളിലെ ദേവിക എന്ന് പറയുന്ന കുട്ടിക്ക് എന്തിഷ്ടമല്ല, അവളുടെ സ്കൂളോ അല്ലെങ്കിൽ അവളുടെ സ്കൂളിലെ കോഴ്സോ ഇഷ്ടമില്ല. ഒരു എക്സാമ്പിൾ, ആ കുട്ടിക്ക് ആ സ്കൂൾ ഇഷ്ടമില്ല. ഓക്കെ, സയൻസിന് ചേർന്ന കുട്ടിയാണ് ദേവിക എ, അവൾക്ക് ആ കിട്ടിയ ലഭിച്ച എ എന്ന് പറയുന്ന സ്കൂൾ ഇഷ്ടമല്ല. ബി എന്ന് പറയുന്ന മനോജിന് ലഭിച്ച സ്കൂളിലെ സയൻസ് തന്നെയാണ് ലഭിച്ചത്, പക്ഷെ അവനും ആ സ്കൂൾ ഇഷ്ടമില്ല. പക്ഷെ മനോജിന് ഇഷ്ടം എ എന്ന് പറയുന്ന സ്കൂളും ദേവികക്കിഷ്ടം ബി എന്ന് പറയുന്ന സ്കൂളുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. ഏകദേശം ഇവരുടെ WGPA ഒക്കെ ഏകദേശം താരതമ്യേന ഈക്വൽ ആണ് എങ്കിൽ ഇവർക്ക് ട്രാൻസ്ഫർ അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിക്കും. അതായത് സെയിം സീറ്റാണ്, ആ സീറ്റിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം സംഭവിക്കും, ഒരു ചേഞ്ച്, റീചേഞ്ച് എന്ന് പറയാം. അപ്പോൾ ആ ഒരു ചേഞ്ച് നടക്കുന്നത് ട്രാൻസ്ഫർ ഘട്ടത്തിലാണ്. ഇവിടെ സീറ്റുകളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ ഇല്ല, സെയിം സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫീസോ, ഫീസും അതത് സ്കൂളുകളിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം ലഭിക്കുന്നതാണ്. ഫീസുകൾ നിങ്ങൾ പുതിയതായിട്ട് ലഭിച്ച സ്കൂളിൽ എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ ഫീസ് മറ്റൊന്ന് അടിക്കേണ്ടതില്ല. നിങ്ങൾ ഒരു വട്ടം മാത്രം ഫീസ് അടച്ചാൽ മതി. അതൊക്കെ എങ്ങനെയാണ് അടയ്ക്കേണ്ടത്, ഇ പേയ്മെൻ്റ് ആണോ അല്ലെ സ്കൂളിലാണോ കൊണ്ടു കൊടുക്കേണ്ടത്, അല്ലെ സ്കൂളിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഫീസ് കൈമാറുമോ, ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ നോട്ടിഫിക്കേഷൻസ് വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ കഴിഞ്ഞ വർഷങ്ങൾ പ്രകാരം ഇങ്ങനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഘട്ടം.
അപ്പൊ ട്രാൻസ്ഫറിൽ എന്ത് നടക്കുന്നില്ല? സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു പോകുന്നില്ല. സപ്ലിമെന്ററി ഘട്ടത്തിൽ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ സീറ്റുകളുടെ വാക്കൻറ്റികളുടെ എണ്ണം അനുസരിച്ച് നടത്തും. ഈ ട്രാൻസ്ഫർ ഘട്ടത്തിലാണ് വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുന്നത്. ഒരു സ്കൂളിൽ നിന്ന് സയൻസ് പഠിക്കുന്ന കുട്ടിക്ക് അതേ സ്കൂളിലെ കൊമേഴ്സിലേക്കോ അതേ സ്കൂളിലെ ഹ്യൂമാനിറ്റീസിലേക്കോ ഒക്കെ ട്രാൻസ്ഫർ കൊടുക്കാൻ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യമായ സത്യം. ഒരു സ്കൂളിൽ നിന്ന് സ്കൂളിലേക്കോ അല്ലെ സ്കൂളിലെ കോഴ്സിൽ നിന്ന് അതേ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ ട്രാൻസ്ഫർ കൊടുക്കാൻ സാധിക്കും. ട്രാൻസ്ഫറിനെ കുറിച്ച് അധികമൊന്നും പറയേണ്ട ആവശ്യകതയില്ല, ഇത്ര മാത്രമേ ഉള്ളൂ ട്രാൻസ്ഫർ. ഇതിനെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട ഒരു ആവശ്യകതയുമില്ല. പക്ഷേ ഇപ്പോൾ നിലവിലത്തെ 2020 കൊറോണ അഡ്മിഷൻ പ്രകാരം ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റോടുകൂടി പെർമനൻ്റായ സ്ഥിരമായി ചേർന്ന വിദ്യാർത്ഥികൾക്ക് പലർക്കും ഇഷ്ടമില്ലാത്ത കോഴ്സോ ഇഷ്ടമില്ലാത്ത എന്തുവാണ് സ്കൂളോ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിൽ ലഭിക്കില്ല എന്നൊരർത്ഥമില്ല. നിങ്ങൾ വിചാരിക്കുന്ന സ്കൂളിൽ വിചാരിച്ച കോഴ്സിൽ നിന്ന് ഒരു കുട്ടി നിങ്ങൾ വിചാരിച്ച സ്കൂളിൽ, നിങ്ങൾ ഇപ്പോൾ പെർമനൻ്റായി ചേർന്ന സ്കൂളിലേക്ക്, നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ഗ്രൂപ്പിലേക്ക് അദ്ദേഹം അല്ലെ ആ കുട്ടി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രോസസ്സാണ്, നിങ്ങൾക്ക് അവിടെ പോയി കൊണ്ടു കൊടുക്കാനൊന്നും കഴിയില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത് കമ്പ്യൂട്ടറൈസ്ഡാണ്. അപ്പോൾ ഭാഗ്യമുള്ളവർക്ക് കൃത്യമായ സീറ്റ് ലഭിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയാണ് ഇവിടെ വേണ്ടത്. ഒരു ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സായതുകൊണ്ട് മറ്റാരും പറഞ്ഞു വെക്കുന്നതല്ല. അതായത് ആ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, സോ അവളുടെ സീറ്റ് എനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ നടക്കില്ല, അതല്ല നടക്കുന്നത്. ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രോസസ്സ് ആയതുകൊണ്ട് അത് ഭാഗ്യമുള്ളവർക്ക് കിട്ടും. ചിലപ്പോൾ സെയിം WGP ആവണമെന്നില്ല ഈ സീറ്റുകൾ കൊടുക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ട്രാൻസ്ഫർ നിങ്ങൾ മാക്സിമം കൊടുക്കുക, മാക്സിമം ഒരു 2-3 ഓപ്ഷൻസിൽ കൊടുക്കുക. എന്തായാലും ഇഷ്ടപ്പെട്ട സ്കൂൾ 1-2 ആയിരിക്കുമല്ലോ, ആ സ്കൂളിലേക്ക് മാക്സിമം കൊടുക്കുക. ചിലപ്പോൾ ആ സ്കൂളുകളിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ നിൽക്കുന്ന സ്കൂളിലേക്ക് തിരിച്ചു കൊടുക്കുന്ന അപ്ലയൻസ് കൂടുതലാണ് എങ്കിൽ, കാൻഡിഡേറ്റ്സ് കൂടുതലാണ് എങ്കിൽ, നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് സീറ്റ് ലഭിക്കാനുള്ള ചാൻസ് 100% ഷുവർ ആണ്. സോ തീർച്ചയായും ട്രാൻസ്ഫറിന് നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് മുഖ്യ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളായ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും പെർമനൻ്റായി ചേർന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ്. സോ അത്തരം ഒരു സാധ്യത കൂടി മാത്രമേ നിങ്ങൾക്ക് മുമ്പിലേക്കുള്ളൂ, വേറെ ഒരു ചാൻസും നിങ്ങൾക്കില്ല. സപ്ലിമെൻ്ററി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, പിന്നീടൊരു ട്രാൻസ്ഫർ വരാനുണ്ട്. അത് സപ്ലിമെൻ്ററി ഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഒരു 1 or 2 സീറ്റൊക്കെ അവസാനം ബാക്കിയുണ്ടാകും. അത് എല്ലാ സ്കൂളിലും ഉണ്ടാവില്ല, ജില്ലയിൽ തന്നെ 4-5 സ്കൂളിൽ മാത്രമേ അത് ഉണ്ടാവാറുള്ളൂ. ആ ഒരു സീറ്റുകൾ വെച്ചിട്ടും ട്രാൻസ്ഫർ നടക്കും, പക്ഷേ അത് വലിയ ചാൻസ് ഇല്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരു 70-90% ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്തരമൊരു ട്രാൻസ്ഫർ നിങ്ങൾ മിസ് ചെയ്യരുത്. സോ ട്രാൻസ്ഫറുമായ കൂടുതൽ അപ്ഡേറ്റ്സുകൾ അല്ലെങ്കിൽ +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, വളരെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബിലെ സെറ്റിംഗ്സിലെ നോട്ടിഫിക്കേഷൻസിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം. മറ്റൊന്നും കൊണ്ടായിട്ടല്ല, പല വിദ്യാർത്ഥികൾക്കും നമ്മൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാറില്ല. +1 അലോട്ട്മെൻറ്റുമായി നിരന്തരം വീഡിയോസ്, ഒരു ദിവസം തന്നെ 3-4 വീഡിയോസുകൾ ചെയ്യുന്നത് +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടത് മാത്രമാണ്. ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് ചെയ്യും, എല്ലാം ചെയ്തു തരും. അത് നിങ്ങൾ വെറുതെ ആവശ്യമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് +1 അഡ്മിഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഹെൽപ്പ് ഡെസ്കിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. സോ ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്, ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.